വ്ലോഗർ റിഫാമെഹ്നുവിന് നീതി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അവളുടെ കുടുംബവും ലക്ഷക്കണക്കിന് ആരാധകരും. ഇളം പ്രായത്തിൽ തന്നെ യൂട്യൂബ് വ്ലോഗിലൂടെ അവൾ സ്വന്തമായി മാസവരുമാനം കണ്ടെത്തി. നിരവധി സൽവാറുകളുടെയും വിവിധ ഡ്രസ്സുകളുടെയും മോഡലായപ്പോൾ ആ വസ്ത്രത്തെക്കാളും പലരും ശ്രദ്ധിച്ചത് അവളെയായിരുന്നു, ആ സുന്ദരിക്കുട്ടിയെ. പലരും റിഫയുടെ ആരാധകരായി. നിരവധി ആൽബത്തിലും അവൾ അഭിനയിച്ചിരുന്നു. ഉപ്പയുടെയും ഉമ്മയുടെയും ഓമന മകളായി വളർന്ന അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യം അവർ നൽകിയിരുന്നു. മെഹനാസിനെ റിഫ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. മെഹനാസിനെ സ്വീകരിക്കാൻ അവൾ വീട്ടിൽ ഏറെ വഴക്കുണ്ടാക്കിയിരുന്നു. കുടുംബക്കാരും ഉമ്മയും ഉപ്പയുമൊക്കെ എതിരായിരുന്നു കല്യാണത്തിന്. അവൾ കൂടുതൽ വാശി പിടിച്ചപ്പോൾ ഏതൊരു മാതാപിതാക്കളെയും പോലെ ആ വിവാഹത്തിന് അവരും സമ്മതിച്ചു. വീണ്ടും റിഫയുടെ ജീവിതം മനോഹരമായി തന്നെ മുൻപോട്ടു പോയി. എപ്പോഴോ പിടിവിട്ടുപോയ സന്തോഷത്തിലായിരുന്നു അവരുടെ ആദ്യ പ്രശ്നം ഉടലെടുത്തത്. പലപ്പോഴും മെഹനാസ് അവളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. എന്തിനേറെ പറയുന്നു, പൊന്നുപോലെ കൊണ്ടു നടന്ന മകളെ അവളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മുന്നിലിട്ട് മെഹനാസ് തല്ലിച്ചതച്ചു. അതെല്ലാം പുറത്ത് അവൾ അവൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് അവൾ ദുബായിലേക്ക് ഭർത്താവിനൊപ്പം പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മടങ്ങി വരാനായിരുന്നു പിതാവ് റഷീദ് പറഞ്ഞത്. റഷീദിന് അത്രയ്ക്കും ജീവനായിരുന്നു റിഫയെ. ഏറെക്കാലമായി ഈ കുടുംബം വാടക വീട്ടിലാണ് താമസം. സ്വന്തമായൊരു വീട് റിഫയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിനാണ് അവൾ ദുബായിലേക്ക് പോവാൻ തീരുമാനിച്ചത്. സമാധാനത്തോടുകൂടി എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കണമെന്ന് അവൾ പറയുമായിരുന്നു. അവളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട് വെക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞങ്ങൾ കുറേ ആയി ഇങ്ങനെ വാടകയ്ക്ക് മാറി മാറി താമസിച്ച് നടക്കുക. അപ്പം ഒരേ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചില വീട്ടുകാർക്കൊന്നും അത് ഇഷ്ടാവില്ലല്ലോ വാടകയ്ക്ക് താമസിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പറയുക, നമ്മൾ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആരും ഒന്നും പറയൂലാലോ, നമുക്ക് സമാധാനത്തിൽ നമ്മളെ വീട്ടിൽ നിൽക്കാലോ. അങ്ങനത്തെ ഏറ്റവും വലിയ അന്ന് മരിക്കുന്ന അന്ന് രാത്രി എന്നെ വിളിച്ചപ്പം വരെ അവൾ അത് പറഞ്ഞിട്ട് അമ്മച്ച് ഞാൻ വിസ അടിക്കാൻ പോവാണ്, 2 കൊല്ലത്തേക്ക് വിസ അടിക്കാൻ പോവാണ്. അപ്പം എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം വെച്ചാണ് ഞാൻ വന്നത്, ഞാൻ അത് പൂർത്തിയാക്കിയിട്ട് നാട്ടിലേക്ക് വരും. അപ്പോൾ അവളെ ഏറ്റവും വലിയൊരാഗ്രഹം അതായി. പിന്നെന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളെല്ലാ വിഷമവും കഷ്ടപ്പാടും എല്ലാം ഒക്കെ അറിയാം. അപ്പോൾ ഞങ്ങളെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണോ, ഇപ്പനെയും ഇമ്മനെയും രക്ഷപ്പെടുത്തണോ. സത്യം പറയുകയാണെങ്കിൽ മോള് ഞങ്ങളോട് പാസ്പോർട്ട് വരെ എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞിക്ക്. റിജു ആടല്ലോ ഉള്ളത്, മോനാടാണല്ലോ ഉള്ളത്. അപ്പോൾ ഞാനും ഉമ്മച്ചിയെ വിടാനുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇപ്പനെയും ഇമ്മനെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഫാമിലി ആയിട്ട് ഞാനൊക്കെ സെറ്റായിട്ട് നല്ല സന്തോഷത്തിൽ നമുക്ക് ഇവിടെ ജീവിക്കാന്നുള്ളത് അതുവരെ മോള് പറഞ്ഞിക്ക്. അവൾ മെഹനാസിനെ എന്ന് പരിചയപ്പെട്ടോ അന്ന് തുടങ്ങിയതാണ് അവളുടെ കഷ്ടകാലം. കാരണം അവൾ പഠിക്കാൻ അത്രയ്ക്കും മിടുക്കിയായിരുന്നു. അത് നശിച്ചത് അവനെ പരിചയപ്പെട്ടതു മുതലാണ്. ഒരു ജോലി പോലും ഇല്ലാത്ത മെഹനാസിന് മകളെ കൊടുത്തത് തന്നെ ആ പിതാവിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണങ്ങാത്ത വിങ്ങലാണ്. അവളെ പലവട്ടം അവൻ ഉപദ്രവിക്കുമ്പോഴും എല്ലാം ഇട്ടെറിഞ്ഞ് പറക്കമറ്റാത്ത കുഞ്ഞിനെയും എടുത്ത് തിരിച്ചു പോരാൻ ആ പിതാവ് പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഞാനുണ്ടാക്കി വച്ചതല്ലേ, ഞാൻ അനുഭവിച്ചോളാം എന്നായിരുന്നു ഉപ്പയോട് അവൾ പറഞ്ഞത്. എല്ലാം അവൾ തന്നെ അനുഭവിച്ചു. ആർക്കും പിടികൊടുക്കാതെ മെഹനാസ് എവിടെയോ ഇരുന്ന് സുഖിക്കുന്നുണ്ടാകും. വറ്റാത്ത അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണുനീര് മാത്രം ബാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആത്മഹത്യയാണെങ്കിലും ആ ഉപ്പയോടും ഉമ്മയോടും പറയാത്ത എന്തോ ഒരു വലിയ കാര്യം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കാം ആ മരണത്തിന് കാരണമായതും. കാരണം ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയാതെ, ഒരു സൂചന പോലും തരാതെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൾ അങ്ങനെ ചെയ്തതാണെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം. അതായത് ഇപ്പോൾ ഒരു നിർബന്ധിച്ചും കഴിഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതല്ലേ, മരിക്കുകയും മരിക്കുകയും മരിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി, അങ്ങനെയുള്ളൊരു പ്രവർത്തനം. അതായത് മെഹനാസിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം ഓ ഞാൻ ഒന്നുകിൽ പറഞ്ഞിട്ടുണ്ടോ, ഇനി പോയി മരിച്ചാൽ എനിക്കിനി വേണ്ടാന്ന്, അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ, അതായത് തീരെ സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ എന്താ മർദ്ദിച്ചെന്നുള്ളത്, മർദ്ദനം എന്നുള്ളത് ശരിക്കും വേണ്ട. ശരിക്കും ഒരാളെ മർദ്ദിക്കണ്ട. ചില വാക്കുകൾ ശരിക്കും മർദ്ദനത്തിനേക്കാളും കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരം രീതിയിലേക്ക് ശരിക്കും പോകുമ്പോൾ മെഹനാസ് എന്തിനു മാറി നിന്നു എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മെഹനാസ് തെറ്റ് ചെയ്തിരിക്കുന്നു. തെറ്റ് ചെയ്തിരിക്കുന്നു അവൻ. ഇത് ഈ മരണത്തിൽ 99% അവൻ കുറ്റക്കാരനാണ്. തെറ്റവൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നത്.
അല്ലാതെ അവന് പിന്നെ പറയുന്നുണ്ടല്ലോ എനിക്ക് പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് നീതി കിട്ടണം നീതി കിട്ടണം പറഞ്ഞവനിങ്ങനെ ചാടി നടക്കുന്നത്. എന്തുകൊണ്ടോ നീതി കിട്ടാൻ ഞങ്ങളെ കൂടെ കൂടിയില്ല. ഞങ്ങളെ കൂടെ കൂടിയിട്ട് പറയുക, ഉപ്പ ഞാനിങ്ങനെ ഓൾ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതിൻ്റെ പേരിലൊന്നും ഓൾക്ക് ചെയ്യൂല, അല്ലെങ്കിലും ഇന്ന കാരണം കൊണ്ട് ഓളായി ചെയ്യൂല, അതുകൊണ്ട് നമുക്കൊക്കെ അറിയണം എന്നല്ല പറയേണ്ടവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇതെല്ലാം മാറി നിന്നും കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഓൻ ഇഷ്ടപ്പെട്ട ചാനലിൻ്റെ മുന്നിൽ മാത്രം നിന്നിട്ട് നേരെ മറിച്ച് ശരിക്കും ഈ ഉപ്പയുടെ ക്യാരക്ടർ കുറച്ച് ദിവസം വന്നിട്ട് എനിക്ക് അറിയുന്ന ഒരു ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും മെഹനാസെ നീ പറയുകയാണ് ശരിക്കും കുറച്ച് ഭാഗം എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലും ഈ ഉപ്പ പുറത്തു വരുമായിരുന്നു അല്ലേ ശരിക്കും? തീർച്ചയായിട്ടും, കാരണം ഞാൻ പിന്നെ മരിച്ചെന്ന് പറഞ്ഞ ആ സമയത്ത് പോലും ഞാൻ ഇവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ മേനാസിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, ആ ഓരോ പ്രശ്നം ഉണ്ടാകലുണ്ട്, അത് നമ്മൾ അങ്ങനെ ഒരു ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു വിഷയകാര്യം പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. റിഫയ്ക്ക് നീതി കിട്ടണം. 21 വയസ്സുകാരി ജീവൻ അവസാനിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണവും ഉണ്ടാകാം. എല്ലാം അറിയുന്ന ഒരാൾ മെഹനാസാണ്. ഇനിയൊരു പെൺകുട്ടിയുടെ ജീവൻ അവസാനിക്കാതിരിക്കാൻ റിഫയുടെ മരണത്തിലെ സത്യം പുറത്തു വന്നേ പറ്റൂ.